ഞാൻ ഗിദയോനെ കുറിച്ച് ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗിദയോനോട് കർത്താവ് അശേരാ പ്രദേശത്തെ വെട്ടിക്കളയാൻ പറഞ്ഞു. അവന് പേടിയായതുകൊണ്ട് രാത്രി വെട്ടിക്കളഞ്ഞു. പകല് പോയി വെട്ടിക്കളയാൻ അവന് പേടിയായതുകൊണ്ട് രാത്രി വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, മറ്റൊന്നുമല്ല, അവൻ പേടിത്തൊള്ളൻ. അവനെ വിളിച്ചിരിക്കുന്നത് പരാക്രമശാലി എന്നാണ്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു കഷ്ടമോ ഇവനെ ഈ പേടിത്തൊള്ളനെ വിളിച്ചതെന്നാണ്. ഈ എന്നെയൊക്കെ കർത്താവ്, ഞാൻ ഭയങ്കര പേടിത്തൊള്ളനാ. പക്ഷേ എന്താ കർത്താവ് എന്നെ, പക്ഷെ എത്ര പേടിയാന്ന് പറഞ്ഞാലും കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനങ്ങ് ചെയ്യും, പേടിച്ചുകൊണ്ടാണെങ്കിലും ചെയ്യും. നമുക്ക് പേടിയൊക്കെ ഉണ്ടെന്നേ, നമ്മളാരും അമാനുഷ്യരോ അതിമാനുഷ്യരോ ഒന്നും അല്ല. പക്ഷെ കർത്താവ് പറഞ്ഞാൽ അനുസരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പത്രോസ് ആണെങ്കിലും ആത്മസ്നാനം പ്രാപിക്കുന്നു, യേശുവിനെ തള്ളിക്കളഞ്ഞ ആളാണ്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 4:18 വായിക്കുമ്പോഴത്തേക്കും മഹാപുരോഹിതന്മാരുടെയൊക്കെ മുമ്പിൽ നിന്ന് എന്ത് ധൈര്യത്തോടാ, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ സേവിക്കുന്നത് വിഹിതമല്ല, ഉചിതമല്ല എന്നൊക്കെ പറയാനുള്ള തന്റെ ഇടം. അദ്ദേഹം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് മാറുന്നു, സാഹചര്യങ്ങളെ നേരിടാനുള്ള നമ്മളുടെ ഇനോ, അതുപോലെ സ്വഭാവത്തിലുള്ള വ്യത്യാസം. പാപത്തെ വെറുക്കാൻ, അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്, പാപത്തെ വെറുക്കാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിർമ്മലതയാണ്. 1 യോഹന്നാൻ 3:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുമ്പോൾ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് നാം ഇതുവരെ അറിയുന്നില്ല, നാം ഇന്നതാകുമെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ ആകേണ്ടത് കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നമ്മൾ അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അപ്പോൾ എന്താണ് അവന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നിർമ്മലത, വിശുദ്ധി, പാപത്തോടുള്ള എതിർപ്പ്, പാപത്തോടുള്ള ഒരു വെറുപ്പ്. അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പാപത്തോടൊരു വെറുപ്പുണ്ടാകണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണമെങ്കിൽ പാപത്തോട് വെറുപ്പുണ്ടാകണം. ആ വെറുപ്പ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ശക്തിയാണ്. പാപത്തെ വെറുക്കുകയാണെങ്കിൽ, പാപത്തെ വെറുക്കാതെ ഒരിക്കലും നമുക്ക് പാപ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പാപത്തോടുള്ള വലിയ വെറുപ്പ് അത്യാവശ്യമാണ്. ഞാൻ യേശുവിന്റെ സ്നാനവും പ്രലോഭനങ്ങളും എന്ന് പറയുന്ന മെസ്സേജിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ഈ പ്രലോഭനങ്ങളിൽ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു കള്ളുകുടിയനായ ഒരാള് വിശ്വാസത്തിൽ വന്നു. വിശ്വാസി വന്ന അന്ന് തൊട്ട് അവൻ കള്ളുകുടിയൊക്കെ നിർത്തി. എന്നാല് ഒരു ദിവസം കൂട്ടുകാർ കൂടി പോയ കൂട്ടത്തിൽ ഇവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? കള്ളുകുടിച്ചു. കള്ളുകുടിച്ചിട്ട് തിരിച്ചു വന്ന പാസ്റ്റർ എടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞുള്ള പാസ്റ്ററേ, പിശാച് എന്നെ പ്രേരിപ്പിച്ചു, എന്നെ പ്രലോഭിപ്പിച്ചു, സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചു, ഞാൻ കള്ളുകുടിച്ചു പോയി. പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, അതൊന്നും ഒരു എക്സ്ക്യൂസ് ഒന്നുമല്ല സാത്താൻ പ്രലോഭിപ്പിച്ചെന്ന് പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യരുത്, കള്ളുകുടിക്കരുതെന്ന് ഞാൻ നമ്മളിവിടെ നിങ്ങൾ തന്നെ തീരുമാനമെടുത്തതല്ലേ. നിങ്ങൾ എന്തേ കാണിച്ചത്? സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചു പാസ്റ്ററെ. ശരി, ഇനി മേലാലിത് ആവർത്തിക്കരുത്. ഇല്ല പാസ്റ്ററെ, ഇനി മേലായില്ല. പക്ഷെ പിറ്റേ ദിവസം കള്ളുകുടിച്ചു. സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചു പാസ്റ്ററെ. പാസ് പറഞ്ഞ് സാത്താൻ പ്രലോഭിപ്പിക്കും, അത് അവന്റെ ജോലിയാ. അതിന് സാത്താൻ പ്രലോഭിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അത് അവന്റെ കാര്യമല്ലേ. പക്ഷെ നമ്മളതിന് യീൽഡ് ചെയ്യാൻ പാടില്ല. ഇനി മേലായി ആവർത്തിക്കരുത്. ഇല്ല പാസ്റ്ററെ. 3rd time കള്ളുകുടിച്ചു. സാത്താൻ ഇന്നും വന്ന് പ്രലോഭിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ സഹോദര, സാത്താൻ വന്ന് പ്രലോഭിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാത്താൻ പറയണം, സാത്താനെ എന്നെ വിട്ടുപോകും. വേദോസം പറയുന്നത് എന്താ? സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. യേശു കർത്താവ് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. അതുപോലെ പറ, സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറയണം. പറയാം. പിറ്റേ ദിവസം പോയി പിന്നെയും കള്ളുകുടിച്ചു. വന്നിട്ട് പറഞ്ഞു, സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ചു. എന്റെ സഹോദര, ഞാൻ പറഞ്ഞതല്ലേ സാത്താൻ പ്രലോഭിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് സാത്താനെ എന്നെ വിട്ടുപോന്ന് പറയണമെന്ന്? അതെ. എന്നിട്ട് പറഞ്ഞു? ഇല്ല. എന്താ പറയാഞ്ഞ? പറഞ്ഞാ നാളെ വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചാ. അങ്ങനെ പറഞ്ഞാ നാളെ അവൻ വന്നില്ലെങ്കിലോ. നമ്മൾ പലപ്പോഴും ഈ പാപത്തിൽ വീഴുന്നതിന്റെ കാരണം എന്നറിയാവോ? നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. കാര്യം നമുക്ക് നാളെ പിശാച് വരണമെന്നും പ്രലോഭിപ്പിക്കണമെന്നും ഇതിനകത്തൊന്ന് വീഴണമെന്നും ഒക്കെയുള്ള ആഗ്രഹം ബാക്കി എളുപ്പമുണ്ട്. അവരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിമറിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിമറിയുകയാണ്. പണത്തോടും പദവികളോടും ഒക്കെയുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. 2nd century ഒരു സെയിന്റിന്റെ കാര്യം ഞാൻ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട്, 82 വയസ്സുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തോട് രാജാവ് അവനെ വിളിച്ചു വന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ യേശുവിനെ തള്ളി പറയണം, ഇല്ലെങ്കിൽ യേശുവിനെ തള്ളി പറയണം, എന്നാൽ നിനക്ക് കുഴപ്പമില്ല. യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ അവൻ അയാളെ തിരിച്ചു ചോദിച്ചു, പ്രായമുള്ള മനുഷ്യനാ, ഞാൻ എങ്ങനെ യേശുവിനെ തള്ളി പറയും? ഈ 82 വയസ്സുള്ള എനിക്ക് ഒരിക്കലും യേശു ദോഷം ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് യേശുവിനെ തള്ളി പറയുന്നത്? നീ യേശുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഞാൻ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടും. അവൻ പറഞ്ഞു, രാജാവേ, അത് നിനക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ രാജാവല്ലേ? രാജാവാണ്, പക്ഷേ എന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ കഴിയില്ല. വൈ? ബിക്കോസ് ഓൾ മൈ ട്രഷേഴ്സ് ആർ ഇൻ ഹെവൻ. എന്റെ സകല സ്വത്തും എവിടെയാണ്? സ്വർഗത്തില. നീ എങ്ങനെ കണ്ടുകെട്ടാന്? അയാൾക്ക് പിന്നെയും ദേഷ്യം വന്നു. എന്നാൽ ഞാൻ നിന്നെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് നാട് കടത്തു. അയാൾ പറഞ്ഞു, അതും പറ്റില്ല. അതെന്താ? ഞാൻ രാജാവല്ലേ? രാജാവാ, പക്ഷെ നീ എന്നെ എവിടേക്ക് നാട് കടത്തിയാൽ അവിടെ എന്റെ യേശു ഇങ്ങി വരും. പിന്നെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് നീ അങ്ങനെ നാട് കടത്തുന്നു. എന്നാൽ ഞാൻ നിന്നെ കൊല്ലും. പറഞ്ഞ, അതും പറ്റത്തില്ല. അതെന്താ?
ബിക്കോസ് ഐ എം എ ഡെഡ് മാൻ ഫോർ ദ ലാസ്റ്റ് 40 years. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാനൊരു മരിച്ച മനുഷ്യനെ എന്നെ നീ എങ്ങനെ കൊല്ലാനാ? ഇതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ് പറയുന്നത്, ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം. സ്വഭാവം പ്രവൃത്തിയിൽ മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പദവികളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. കസേര കാണിക്കുമ്പോഴത്തേക്ക് പുറകെ പോകുന്ന ആളാകാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ, യേശു അവനെ രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു പോവുകയാണ്. നമുക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ മുമ്പേ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലൊക്കെ ആ യേശുവിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരോട് എപ്പോഴും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. യേശുവിനെ പോലെ ജീവിക്കാനുള്ള ഒരു അഭിമാനിച്ച. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ദിവ്യ സ്വഭാവം രക്ഷിക്കപ്പെടുന്ന അന്ന് നമുക്ക് കിട്ടുന്നതല്ല. രണ്ട്, ഒരു സെക്കൻഡ് ബ്ലെസ്സിംഗ് ആയിട്ട് ഒരു ദിവസം ഉണ്ടാക്കുന്ന കാര്യം അല്ല. മൂന്നാമത്തെ കാര്യം, ഇതൊരു പ്രോസസ്സാണോ, ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഇതൊരു പ്രോസസ്സാണോ? അതെ, ഇതൊരു പ്രക്രിയയാണ്, തുടർമാനമായ ഒരു പ്രക്രിയയാണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:7 അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഫിലിപ്പിയർ 3:7 വാക്യങ്ങൾ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പോൾ പറയുക, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നല്ല പറയുന്നത്, തികഞ്ഞവനായി എന്നല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. എനിക്ക് മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ട്, അതെന്താണ്? ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വം, അതാണ് എന്റെ ടാർഗറ്റ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് എനിക്ക് അനുരൂപനാകണം. കാരണം അതിനുവേണ്ടിയാണ് ദൈവം എന്നെ പ്രീഡസ്റ്റൈൻ ചെയ്തത്, എന്നെ മുൻ നിയമിച്ചത്. നമ്മെ അവൻ റോമാലേഖനം 8 നമ്മൾ എന്താ കാണുന്നത്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മളെ മുൻ നിയമിച്ചു വിരിക്കുന്നു. അപ്പൊ അതിനപ്പുറത്തൊരു മുൻ നിയമനമില്ല. എന്നെ കുറിച്ചുള്ള ദൈവ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ യേശുവിനെ പോലെ ആകണം എന്നുള്ളതാണ്. അങ്ങനെ യേശുവിനെ പോലെ ആകാനാണ് എന്നെ മുൻ നിയമിച്ചിരിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യം, ആ ലാക്ക് ഞാൻ അവന്റെ മുഖം കണ്ട് പോവുകയാണ്. എനിക്ക് ഒരു ദിവസം അവിടെ ചെല്ലാമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നെ കൊണ്ടുപോകുകയാ, ഞാൻ പിന്തുടരുകയാ, അവൻ എന്റെ കൈക്ക് പിടിച്ചോണ്ട് പോകുക. കം ഓൺ, യു ആർ ഗോയിങ് ടു ബിക്കം ലൈക്ക് മീ, മൈ സൺ, വാടാ, ഞാൻ നിന്നെ എന്നെ പോലെ ആക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ചോണ്ട് പോകും. ഞാൻ പുറകെ പോവുക, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ചെയ്യണമെന്ന് എണ്ണുന്നു. ഒരു സ്ഥലം വിട്ടാലേ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ എന്നതുപോലെ എനിക്ക് ലാഭമായിരുന്നതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും എന്റെ ലക്ഷ്യസ്ഥാനത്ത്, യേശുവിന്റെ സ്വരൂപം എന്ന എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ കഴിയില്ല. നമ്മളിരുന്ന് പറയും, ഇപ്പോൾ എന്റെ പൊന്ന് സഹോദര, എനിക്ക് എന്റെ പൊസിഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ, എന്റെ സമൂഹത്തില് എന്റെ സമുദായത്തിലൊക്കെ എനിക്കുള്ള ആ പൊസിഷൻ നിങ്ങൾക്ക് അറിയാൻ വയ്യ, ഇതൊക്കെ കളഞ്ഞു വെച്ച് പോകാൻ പറ്റുമോ ബ്രദറെ? പിടിച്ചോണ്ടിരുന്നോ, ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവിടെ ചെല്ലണമെങ്കിൽ ഇത് എന്ത് ചെയ്താലേ പറ്റുള്ളൂ, വിട്ടാലേ പറ്റുള്ളൂ. അബ്രഹാമിനോട് പറയുന്നതാണ്, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വിടാതെ പോകാൻ പറ്റില്ല, വിടാതെ പോകാൻ പറ്റില്ല. ആരെങ്കിലും പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പറ, പോട്ടെ, ഇതൊക്കെ കാര്യം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. എന്തുകൊണ്ട്? എനിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ശിഷ്യത്വത്തെ കുറിച്ചുള്ള എന്റെ മെസ്സേജസിനകത്ത് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യത്വത്തെ കുറിച്ചുള്ള, കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് അറിയാവുന്നവൻ കളയുന്നതിനെ കുറിച്ച് ഒരിക്കലും കരഞ്ഞോണ്ടിരിക്കത്തില്ല. ഞാനത് പറഞ്ഞ ഒരു ഉദാഹരണം ഇതാണ്. നമ്മൾ ഈ 10 രൂപയ്ക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന ഐസ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ നക്കുന്ന സാധനം, അതൊരു കൊച്ചിന്റെ കയ്യിൽ, 2 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ, 2.5 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. കൊച്ചിങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു 1000 രൂപയുടെ നോട്ട് കാണിച്ചിട്ട് കൊച്ചിനോട് പറയും, മോളെ അല്ലെ കുഞ്ഞെ, ആ ഐസ്ക്രീം ഐസ് സ്റ്റിക്ക് തരാമോ, ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖത്തോട് നോക്കിട്ട് ബുദ്ധു സമസ്തഹേ മുസ്കോ, നീ ഞാൻ വെറും പൊട്ടനാണെന്ന് ചിന്തിച്ചോ? ഐസ് സ്റ്റിക്ക് കളഞ്ഞിട്ട് ഒരു കടലാസ് കാണിച്ചോണ്ട് പറയാ, ഇത് തരാമെന്ന്. എനിക്കെന്തിനാ കടലാസ്? കാര്യം എന്താ? കൊച്ചിന് ഈ കടലാസിന്റെ വില അറിയത്തില്ല. പക്ഷേ 10 രൂപയാണ് ഈ ഐസ് സ്റ്റിക്കിനെങ്കിൽ അത് ഈ സാധനം വാങ്ങിച്ചാൽ 100 എണ്ണം വാങ്ങിക്കാനുള്ളതാണ് ഈ കടലാസ് എന്ന് അറിയാമെങ്കിൽ കൊച്ചങ്ങനെ പറയുമോ?
ഞാനൊരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഐഡന്റിറ്റി വാനോട്ട് കാണിച്ചിട്ട് ആ ഐസ്ക്രീം തരാമോ ഇത് തരാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി പിടിക്കത്തില്ലേ? എന്തുകൊണ്ടാ? നമുക്കതിന്റെ വിലയറിയാം. പലരും ഈ വിടാതിരിക്കുന്നത് എന്നറിയാമോ? കിട്ടാൻ പോകുന്നത് എന്നാന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ലഭിക്കാൻ പോകുന്നത് അറിയാവുന്നത് കൊണ്ട് ഞാൻ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഐ നീഡ് ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെ നേടണം. എനിക്ക് യേശുവിനെ പോലെ ആകണം. യേശുവിന്റെ സ്വരൂപത്തോടുള്ള അനുരൂപത പ്രാപിക്കണം. That's the biggest need I have in this life. I don't look something else. I'm totally satisfied. I'm idond yan samdruptan enik adu kittiyam adu enik baakiyulla onnum venda adond oru paattukaram parayna you take the whole world and give me Jesus. You take the whole world. Ee logam mulu ningal eduttho ende yeshuvine ingida ende sagala sambandham ningal eduttho yeshuvine ingida ende aarogyam ningal eduttho yeshuvine tha. You take the whole world and give me Jesus. അതാരെ പറയത്തുള്ളൂ? യേശുവിന്റെ വില അറിയാവുന്നവനെ പറയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. പ്രിയമുള്ളവരെ, ഈ യേശുവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഈ ലോകത്തിലെ പീറ സാധനങ്ങളാണോ വേണ്ടത്? ഈ യേശുവിനെയാണോ വേണ്ടത്? അതോ പദവികളാണോ കസേരയാണോ വേണ്ടത്? ആസ്ക് യുവർസെൽഫ്. നിങ്ങളോട് തന്നെ ചോദിക്ക്. നിങ്ങൾക്ക് പറയാൻ തന്റെ അടുത്തോട് പറയാൻ പറ്റുമോ? യു ടേക്ക് ദ ഹോൾ വേൾഡ്. നിങ്ങൾ മുഴുവൻ എടുത്തോ, എനിക്ക് എന്റെ യേശുവിനെ താ, എനിക്ക് എന്റെ യേശുവിനെ താ. അത് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ലൗകികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയില്ല. അവൻ ആ സുഖം വേണ്ട, അവൻ യേശുവിനെ മതി. അതുകൊണ്ട് പോൾ പറയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്. ഹല്ലേലൂയ. പൗലോസ് ജീവിതത്തിലൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു കുറെ കൂടെ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരേണ്ടതിന്, എനിക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാകേണ്ടതിന്, എനിക്ക് ഒരു വീട് പണിയേണ്ടതിന് എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവന്റെ മനസ്സിൽ വസ്തുവില്ലായിരുന്നു. അവന്റെ മനസ്സിൽ യേശുവേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം അവന്റെ കണ്ണിൽ കത്തി നിന്നത് യേശു മാത്രമാ. വസ്തുക്കളല്ല, വീടല്ല, പണമല്ല, ധനമല്ല, ഒന്നുമല്ല. അവന്റെ കണ്ണിൽ കത്തി നിന്നത് യേശുവാ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് അവന്റെ നിമിത്തം, മറ്റൊന്നുമല്ല. എനിക്ക് വേറെ എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടല്ല ഞാൻ യേശുവിന്റെ പുറകെ പോയത്. യേശുവിന് വേണ്ടിയാണ്, കാശിന് വേണ്ടിയല്ല. ഇന്ന് പലരും യേശുവിന്റെ പുറകെ പോകുന്നത് കാശിന് വേണ്ടിയാണ്. പണ്ടൊരു കവി ഇങ്ങനെ പറഞ്ഞു, യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന്. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. അതാ ഇന്നത്തെ ആത്മീയത. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം? പണമായ എല്ലാത്തിന്റെയും കാര്യങ്ങൾ. എന്തുകൊണ്ട്? യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടവൻ കാശിന്റെ പുറകെ പോകില്ല. യേശുവിനെ കണ്ടവൻ പദവികളുടെ പുറകെ പോകില്ല. യേശുവിനെ കണ്ടവൻ ലോകത്തിൽ ഒന്നിന്റെ പുറകെ പോകുകയില്ല. യേശുവിനെ കണ്ടവൻ ഫാഷന്റെ പുറകെ പോകത്തില്ല. യേശുവിനെ കണ്ടവൻ ലോകത്തിന്റെ മോഹങ്ങളുടെ പിന്നാലെ പോവില്ല. യേശുവിനെ കണ്ടവൻ പാപത്തിന്റെ പിന്നാലെ പോവുകയില്ല. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ, കാൽവറി ക്രൂസിൽ മരിക്കുന്ന യേശുവിനെ കാണു കഴിയുമ്പോൾ, ഞാൻ പറയുന്നതെന്ന് അറിയാമോ? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നിണ്ടെന്നു. പ്രിയമുള്ളവരെ, എനിക്ക് അവനെ പോലെ ആകണം. അതാണ് എൻ്റെ മോഹം. ഞാൻ പിടിച്ചു കഴിഞ്ഞുവെന്നല്ല, പിടിക്കാമെന്ന് വെച്ച് ഞാൻ ലഭിച്ചു കഴിഞ്ഞെന്നല്ല, തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതും മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമമിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു.